Hi all. Today I'm going to discuss the consignment accounts. Business organizations look for selling their products in different markets to expand their existing business. But it may not always be feasible to set up separate establishment in different localities. In such a case, a business organization may appoint agents for the purpose of selling goods at different places. These agents sell the goods on behalf of the business organization for a commission. This arrangement is called consignment business. Let's see what is consignment, what are its features. അതായത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിനും എല്ലാ ഏരിയാസിലും അല്ലെങ്കിൽ എല്ലാ ലൊക്കാലിറ്റീസിലും ബിസിനസ് അല്ലെങ്കിൽ അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ പ്രോഡക്ട്സിന് മാർക്കറ്റ് എന്താ പറയുക അറ്റൈൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പം അത്തരത്തിൽ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് ഫേംസിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാ ഏരിയാസിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങാതെ തന്നെ ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റാണ് കൺസൈൻമെന്റ് ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഫേംസ് കമ്മീഷൻ ബേസിസിൽ ഏജന്റിനെ ഫിക്സ് ചെയ്തിട്ട് ഡിഫറെന്റ് പ്ലേസസിൽ ഏജന്റിനെ ഫിക്സ് ചെയ്തിട്ട് അവരുടെ ഗുഡ്സ് ഈ ബിസിനസ് ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് വിൽക്കുന്നത് ആരായിരിക്കും? ഈ ഏജന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് കൺസൈൻമെന്റ് ബിസിനസ്. ലെറ്റ് സീ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കൺസൈൻമെന്റ്. ടു കൺസൈൻ മീൻ ടു സെൻഡ്. കൺസൈൻമെന്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഇൻ വിച്ച് വൺ പേഴ്സൺ ദാറ്റ് ഇസ് മാനുഫാക്ചറർ ഓർ ട്രേഡർ സെൻഡ് ഗുഡ്സ് ടു ദ അതർ പേഴ്സൺ കോൾഡ് ഏജന്റ് to be sold by the later on behalf of the firmer for a commission. അതായത് ഒന്നുമില്ല, കൺസൈൻമെന്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, ട്രേഡിംഗ് ആണ്. മാനുഫാക്ചർ അല്ലെങ്കിൽ ട്രേഡർ എന്ത് ചെയ്യുന്നു, അവരുടെ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. ആർക്ക്? ദ അതർ പേഴ്സൺ കോൾഡ് ഏജന്റ് ഫോർ എ കമ്മീഷൻ ബേസിസ്. അതിനെയാണ് കൺസൈൻമെന്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ദ പേഴ്സൺ സെൻഡിങ് ഗുഡ്സ് For sale is known as consignor and the person to whom goods are sent is known as consignee. ആരാണോ സെയിൽ നടത്താൻ വേണ്ടിയിട്ട് സാധനങ്ങൾ സെൻഡ് ചെയ്തു കൊടുക്കുന്ന ആള് അയാളെ പറയുന്ന പേരാണ് കൺസൈനർ. ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരെ പറയുന്ന പേരാണ് കൺസൈനി. Thus, consignment is an arrangement in which consignor send goods to consignee to sell on behalf of the consignor. കൺസൈനർക്ക് വേണ്ടിയിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി, ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൈനർ കൺസൈനിക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കും. അപ്പൊ ഈ കൺസൈനിയാണ് സാധനങ്ങൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് കൺസൈൻമെന്റ്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺസൈൻമെന്റ് ഇസ് എൻ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് കൺസൈനർ സെൻഡ് ഗുഡ്സ് ടു കൺസൈനി. എന്തിനു വേണ്ടിയിട്ട്? ടു സെൽ ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ. ഓക്കെ, സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി ഈസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. അതായത് കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പലും ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് പ്രിൻസിപ്പൽസിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണോ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ, അതൊക്കെ കൺസൈനറിൽ നിക്ഷിപ്തമാണ്. അതേസമയം ഒരു ഏജന്റിന്റെ ഡ്യൂട്ടി എന്താണോ, റെസ്പോൺസിബിലിറ്റി എന്താണോ, അതൊക്കെ പെർഫോം ചെയ്യുക എന്നുള്ളത് ഒരു കൺസൈനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് കൺസൈനറും ഏജന്റ് എന്ന് പറയുന്നത് കൺസൈനിയുമാണ്. ഓക്കെ, ദെൻ ലെറ്റ് സീ ദ ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെന്റ് ബിസിനസ്. എന്തൊക്കെയാണ് കൺസൈൻമെന്റ് ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ഗുഡ്സ് ആർ സെൻഡ് ബൈ കൺസൈനർ ടു കൺസൈനി ഇൻ ഡിഫറെന്റ് ടൗൺ ഓർ സിറ്റി. അതായത് കൺസൈനർ ഡിഫറെന്റ് ടൗണിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് സിറ്റിയിലുള്ള കൺസൈനിക്ക് സാധനങ്ങൾ സെൻഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ്, സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ആണ് ഇതിൽ നടക്കുന്നത്, കൺസൈൻമെന്റിൽ നടക്കുന്നത്. ദെൻ ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ഏജൻസി കോൺട്രാക്ട് ഇൻ വിച്ച് കൺസൈനർ ഇസ് എ പ്രിൻസിപ്പൽ ആൻഡ് കൺസൈനി ഇസ് ദ ഏജന്റ്. കൺസൈനർ പ്രിൻസിപ്പൽ ആയിട്ടും കൺസൈനി ഏജന്റ് ആയിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കൺസൈനറും കൺസൈനിയും തമ്മിൽ ഉള്ളത്, ഒരു ഏജൻസി കോൺട്രാക്ട്. ദെൻ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് റിമെയിൻസ് വിത്ത് ദ കൺസൈനർ. പക്ഷെ ഗുഡ്സിന്റെ ഓണർഷിപ്പ് എപ്പോഴും ആരുടെ കയ്യിലായിരിക്കും? കൺസൈനറുടെ കയ്യിലായിരിക്കും. ഹി ബിയേഴ്സ് ദ റിസ്ക്, അതിന്റെ റിസ്ക് ബിയർ ചെയ്യുന്നതും കൺസൈനർ ആണ്. ഹി അതുപോലെ തന്നെ ഹി എൻജോയ്സ് ദ പ്രോഫിറ്റ് ഓൾസോ. ദെൻ ഗുഡ്സ് ആർ സോൾഡ് ബൈ ദ കൺസൈനി ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ ആൻഡ് ദ സെയിൽ പ്രൊസീഡ്സ്
ആർ റെമിറ്റഡ് ടു ദ കൺസൈനർ. കൺസൈനർക്ക് വേണ്ടിയിട്ട് കൺസൈനിയാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോ അതിന്റെ സെയിൽസ് പ്രൊസീഡ്സ് എന്ത് ചെയ്യും, കൺസൈനർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റെമിറ്റ് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ട് കൺസൈനർക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യാം. ഓൾ എക്സ്പെൻസസ് ഓഫ് കൺസൈൻമെന്റ് ആർ ബോൺ ബൈ കൺസൈനർ വെതർ ഇൻകേർഡ് ബൈ ഹിംസെൽഫ് ഓർ ഇൻകേർഡ് ബൈ കൺസൈനി. ഈ ഒരു കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻസിൽ, കൺസൈൻമെന്റ് ബിസിനസ്സിൽ കൺസൈനർക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസസോ അല്ലെങ്കിൽ കൺസൈനിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസസോ ഒക്കെയും ബിയർ ചെയ്യുന്നത് കൺസൈനർ ആണ്. ഫോർ റെൻഡറിംഗ് ദ സർവീസ് ദ കൺസൈനി ഗെറ്റ് കമ്മീഷൻ. അപ്പോ കൺസൈനർക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വിറ്റുകൊടുക്കുന്നതിന് കൺസൈനിക്ക് കിട്ടുന്ന റെമ്യുണറേഷൻ ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ എക്സ്പെൻസ് ഓഫ് കൺസൈൻമെന്റ്. അപ്പൊ ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കൺസൈൻമെന്റ് ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, അതിന് കൊടുക്കുന്ന എക്സ്പെൻസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പെസിഫൈഡ് പീരീഡ് ദ കൺസൈനി സെൻഡ് എ സ്പെഷ്യൽ ഡോക്യുമെന്റ് കോൾഡ് അക്കൗണ്ട് സെയിൽസ് ടു ദ കൺസൈനർ. This document contain details regarding sale of goods, expenses incurred, commission, etc. അപ്പോ ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത്ര ടൈമിനുള്ളിൽ സാധനങ്ങൾ സെയിൽ ചെയ്യുക, അതിനൊരു സ്പെസിഫൈഡ് പീരീഡ് ഈ കോൺട്രാക്ട്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ പീരീഡിന് ശേഷം കൺസൈനി എന്ത് ചെയ്യണം, ഒരു പ്രത്യേകമായിട്ട് ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് സെൻഡ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് അക്കൗണ്ട് സെയിൽസ്. ആർക്കാ സെൻഡ് ചെയ്യുന്നത്? കൺസൈനർക്ക് സെൻഡ് ചെയ്യും. ഈ ഡോക്യുമെന്റിൽ എന്തൊക്കെ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീറ്റെയിൽസ് റിഗാർഡിംഗ് വിത്ത് സെയിൽ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വിറ്റതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ ഈ സാധനം വിൽക്കുന്നതിന് കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, കൂടാതെ ചാർജ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ, കൺസൈനിക്ക് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ, ഇത്തരം ഡീറ്റെയിൽസ് ആണ് ഈ അക്കൗണ്ട് സെയിൽസിൽ ഉണ്ടാവുക. ഓക്കെ, ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെന്റ് ബിസിനസ്. So we explained features of consignment business. Then let's see difference between consignment and sale. Consignment is not the same as selling. The following are the important points of differences between consignment and sale. Consignment എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെല്ലിംഗ് എന്നുള്ളതല്ല, അതിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. കൺസൈൻമെന്റും സെയിലും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, in consignment the relation between consignor and consignee is that of principal agent. Consignment business le consignorum consigneeyum thammilulla relationship ennu parayunnathu principal agent relationship aanu. Adhe samayam selling le allengil sales le the relationship between the parties is that of seller and buyer. Seller buyer relationship aanu sales le rendu party thammilullathu. Only the possession and not the ownership is transferred to the consignee. Consignments business la endanu cheynale consignor consignee ku sadhanangal send cheyunu nu nammal parnu, goods send cheyunu nu parnu. Avada possession of the goods mathramanu transfer cheyunnathu, avada endu transfer cheyunnilla, aa goods in the ownership transfer cheyunnilla. Pakshe in the case of sales both the possession and ownership are transferred to the buyer. Then physical transfer of goods is must. Physical transfer of goods is must in the case of consignment business. Then adhe samayam sales il adu compulsory alla. Then risk is not transferred to the consignee. Risk okke bear cheyyunnathu consignor aanu. Pinne adhe samayam sales il risk is transferred to the buyer. Buyer kaanu sadhanam vaangi kanya ownership adakkam buyer ku labikkunnathu kondu thanne adinte risk okke bear cheyyunnathu buyer thanneyanu. Then goods sent to the consignee can be called back. കൺസൈനിക്ക് സെൻഡ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് കൺസൈനർക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അതേസമയം ഗുഡ്സ് വൺ സോൾഡ് കനോട്ട് ബി കോൾഡ് ബാക്ക് ഫ്രം ദ ബയർ. പക്ഷേ സെയിൽസിൽ വിറ്റ സാധനം സെല്ലർ തിരിച്ചു വിളിക്കുന്ന കേസസ് ഉണ്ടാവാറില്ല. ദെൻ കൺസൈനി പ്രിപ്പയർ അക്കൗണ്ട് സെയിൽസ് ആൻഡ് സെൻഡ് ടു കൺസൈനർ. അതായത് കൺസൈൻമെന്റ് ബിസിനസ്സിൽ അക്കൗണ്ട് സെയിൽസ് എന്നുള്ള അക്കൗണ്ട് സെയിൽസ് എന്നുള്ള ഒരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് കൺസൈനി പ്രിപ്പയർ ചെയ്തിട്ട് സെൻഡ് ടു ദ കൺസൈനർ, കൺസൈനർക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം നോ സച്ച് അക്കൗണ്ട് സെയിൽ ഇസ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് സെയിൽസ്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ കൺസൈൻമെന്റ് ആൻഡ് സെയിൽസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.